അൽഹംദുലില്ലാ. അടുത്ത ആയത്ത് അഞ്ചാമത്തെ ആയത്താണ് ഫാത്തിഹയിലെ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് ഓതുമ്പോഴാണ് ഞാൻ അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് മേൽ പറഞ്ഞ നാലായത്തിലും പ്രധാനമായും അൽഹംദുലില്ലാഹ് എന്ന ആയത്തിലും മാലിക്കി യൗമിദ്ദീൻ എന്ന ആയത്തിലും നമ്മൾ തെറ്റായി പഠിച്ചുപോയ ഒരു കാര്യമുണ്ട്. എന്താണത്? ചില പദങ്ങൾക്കിടയിൽ ഇങ്ങനെ നിർത്തുന്നത് പോലെ ഒരു വേർപിരിക്കൽ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ഇങ്ങനെ നിർത്തി നിർത്തി പറയുക. ഇത് ഒരിക്കലും ശരിയല്ല എന്ന് വ്യക്തമായി ഇമാമിങ്ങൾ അതുപോലെ നമ്മുടെ ഉസ്താദുമാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ നാലാമത്തായത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ മാലിക് യൗമിദ്ദീൻ അങ്ങനെ പറയാം. മാലിക് എന്ന് കഴിഞ്ഞിട്ടൊരു പിന്നെ ഒരു പ്രത്യേക നിർത്തൽ, എന്നിട്ട് യൗമിദ്ദീൻ പറയുക, അതും ശരിയല്ല. മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ. ഇനി അതേ കാര്യം തന്നെ ഇയ്യാക നഅബ്ദു, അതുകൊണ്ടാണ് ഇവിടെ അത് ഒന്നിച്ചു പറയാം എന്ന് കരുതിയതാണ്. ഇയ്യാക നഅബ്ദു ഇങ്ങനെ നിർത്തി പറയുക, അല്ലെങ്കിൽ വ ഇയ്യാക നസ്തഈൻ, അത് ശരിയല്ല. ഖിറാഅത്തിന്റെ ഉസ്താദുമാരാരും അങ്ങനെ ഓതിത്തരുന്നുമില്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇനി നമ്മൾ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലേക്ക് വരാം. ഇതിൽ ഇയ്യാക എന്ന് ഒരു പദം, രണ്ടാമത്തെ പദം നഅബുദു, മൂന്നാമത്തെ പദം വ ഇയ്യാക, നാലാമത്തെ വേർഡ് നസ്തഈൻ. ഇങ്ങനെ നാല് വേർഡാണ് അല്ലെ. ഇതിലെ നമുക്ക് ഓരോ വേർഡ് എടുത്തിട്ട് അതിന്റെ അക്ഷരങ്ങൾ നോക്കാം. ഇയ്യാക എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് യാവും കാഫും വളരെ ഭംഗിയായി നമ്മൾ ഉച്ചരിക്കണം. എങ്ങനെയാണ് ഭംഗിയാക്കല്? നാവിന്റെ മധ്യവും മേലെ അണ്ണാക്കും തമ്മിൽ ഒരു പ്രത്യേക അകലത്തിൽ അടുക്കുമ്പോഴാണ് ഇയ്യ എന്ന് പറയുക. അപ്പൊ യ എന്ന അക്ഷരം അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നേർപ്പിച്ച് പറയണം, ഇയോക്ക എന്ന് പറയരുത്, ഇയ്യ ഇയ്യക ഇയ്യക. അതുപോലെ തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധ ചെയ്തിരിക്കണം, യാ ഇനി ശബ്ദാവുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം, എങ്ങനെയാണ് പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്, അത് ഇയ്യ എന്നാണ്. അതിനേക്കാൾ വല്ലാതെ നമ്മൾ വസ്വാസായി ഇയ്യാക ഇയ്യാക എന്നത് തെറ്റായ ശൈലിയാണ്. അത് യാഇന്റെ ഭംഗിയും യാഇന്റെ വിശേഷണങ്ങളുമെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു ഉച്ചാരണമാണ്. മാത്രവുമല്ല, അത് വല്ലാതെ നമ്മൾ അങ്ങനെ ശീലിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ശരിക്കും ഒരു ജീവനോടടുത്ത ശബ്ദമാണ് വരുന്നത്, ഇയ്യാക. ബഹുമാനപ്പെട്ട ഖാരി മർഹൂം അബുൽ വഫ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മലയാളത്തിൽ പയ്യോളി, അയ്യായിരം, തയ്യൽക്കാരൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യാ എന്ന് നമ്മളൊരു നോർമൽ ശബ്ദ കൊടുക്കുന്നുണ്ട്. ഇതേ രൂപത്തിലാണ് രഹുവിന്റെ അക്ഷരമായ യാ ഇനി ശബ്ദാവുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ശബ്ദ ചെയ്യുക എന്നത് തെറ്റാണ്. ആരും ഇയ്യ എന്ന് ഉച്ചരിക്കരുത്, ഇയ്യക ഇയ്യക. അതേപോലെ യാ ഇന് ചില ആളുകൾക്ക് വരുന്ന നമ്മുടെ ഫാത്തിഹ ബാത്തിലായി പോകുന്ന മറ്റൊരു തെറ്റാണ് ശബ്ദ നഷ്ടപ്പെടുക എന്നത്. എപ്പോഴാണ് ശബ്ദ നഷ്ടപ്പെടുക? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇയ്യ എന്ന ഒരു ശബ്ദം വരാതിരിക്കുക, മഖ്റജിൽ ഒരല്പം അമർത്തണല്ലോ സോഫ്റ്റായിട്ട്, അതില്ലാതിരിക്കുമ്പോൾ ചില ശൈലിയിലൊക്കെ നമ്മൾ കേട്ട് തെറ്റായി പഠിക്കും.
ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഓതുന്നതുപോലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഈ ഓത്തിലൊന്നും തീരെ ശബ്ദ് വരുന്നില്ല. അപ്പോൾ ഫാത്തിഹയിൽ നിന്ന് ഒരു ശബ്ദ് നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മുടെ ഫാത്തിഹ ബാത്തിലായി പോവും. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ കാര്യം നമ്മൾ പരിശീലിക്കണം. അതൊക്കെ വളരെ സിമ്പിളായി ധാരാളം പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് ആവർത്തിച്ചു കഴിഞ്ഞാൽ ശരിയാക്കാവുന്ന തെറ്റുകൾ മാത്രമാണ് അതെല്ലാം. രണ്ടാമത്തെ ഒരു കാര്യം, അതിൽ ഇയ്യാക നഅബ്ദു എന്ന് കാഫ് വലുതാക്കി ഖാഫിലേക്ക് അടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അറബിയിലെ കാഫ് ക എന്നാണ്. ഇയ്യാക ഇയ്യാക ക ക. ഇനി രണ്ടാമത്തെ പദത്തിലേക്ക് വരാം. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ മുസ്ഹഫ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഫാത്തിഹ നിങ്ങളുടെ കൈകൊണ്ട് എഴുതി ഓരോ പദവും ഇങ്ങനെ നോക്കണം. എന്നാൽ വലിയ മാറ്റം നമ്മളുടെ ഖിറാഅത്തിൽ പെട്ടെന്നുണ്ടാവും. രണ്ടാമത്തെ പദം നഅബുദു എന്നാണ്. നഅബുദു, അവിടെ അതിലെ രണ്ടാമത്തെ അക്ഷരം അതാണ് ഐൻ. അൽ ആലമീൻ, അഊദു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിച്ചതുപോലെ അതേ ഐന് തന്നെ ഇവിടെയും ഉച്ചരിക്കണം. ഇയ്യാക നഅബ്ദു, ഇവിടെ ഐന് സ്വഹീഹല്ലാതെ ആയിപ്പോകുന്ന രണ്ട് മിസ്റ്റേക്കുകളാണ് സാധാരണഗതിയിൽ ആളുകളിൽ നിന്ന് കേൾക്കുന്നത്. ഒന്ന്, ഐന് തീരെ ഉച്ചരിക്കാതെ തൊണ്ടയുടെ മധ്യത്തിലേക്ക് തീരെ നമ്മൾ ഉച്ചാരണം കൊടുക്കാതെ വെറും അലിഫായിട്ട് ഉച്ചരിക്കുക. ഇയ്യാക നഅബ്ദു നഅബ്ദു, ഇയ്യാക നഅബ്ദു വഇയ്യാക നഅബ്ദു. ഏതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇൻഷാല്ലാ. സാധാരണഗതിയിൽ നമ്മൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ പറയും അള്ളാഹു ആലം അല്ലേ, അള്ളാഹു ആലം എന്നാ പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ ധാരാളം സ്ഥലങ്ങളുണ്ട് ഫാലം അന്നഹു ഹദ്ദാദൊക്കെ നമ്മൾ പറയുമ്പോൾ ഫാലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫാലം. ഇപ്പോൾ ഫാഇൻ്റെയും ലാമിൻ്റെയും ഇടയിൽ നമ്മൾ തൊണ്ടയുടെ മധ്യം കൊണ്ട് ഫാ എന്ന് പറഞ്ഞിട്ടില്ല. ഐൻ എന്ന് പറയുന്ന അക്ഷരത്തിന് സുക്കൂനാവുമ്പോൾ അതേ ശബ്ദം കേൾക്കണ്ടേ, ഫഅലം അന്നഹു അല്ലെങ്കിൽ അല്ലാഹു അഅലം. ഇതൊക്കെ ഖുർആനിൽ കൂടി വന്നിട്ടുള്ള പദങ്ങളും ആണ്. അപ്പോൾ ഇയ്യാക നഅബുദു നഅബുദു, ഇത് അലിഫാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും നൂന് കഴിഞ്ഞാൽ പിന്നെ ഹ പറയുന്ന സ്ഥലം. നഹ് എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ മധ്യം കൊണ്ട് ഉച്ചരിക്കുന്നത് പോലെ അതേ മഖ്റജിൽ നിന്ന് നഅബുദു നഅബുദു, ഈ കാര്യം ശ്രദ്ധിക്കണം. ഐനിന് വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് രണ്ടാമത്തത് ഏതാണെന്നറിയോ, നഅബുദു എന്ന് ഹംസയാക്കി പറയാം. നമ്മൾ വല്ലാതെ ഒരു തക്ലീഫ് ഓടുകൂടെ ഉച്ചരിക്കുമ്പോൾ ഉദ്ദേശിച്ചത് ഐനും വന്നത് ഹംസയുമാവും. തൊണ്ടയുടെ ഒരല്പം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലാതഹുദുഹു എന്ന് പറയുന്ന ഹംസയിലേക്ക് ഇയ്യാക നഅബുദു ബിമാ കുന്തും തഅമലൂൻ, അതുപോലെ തന്നെ ലാഅബുദു മാ തഅബുദൂൻ, ഇതെല്ലാം ഏകദേശം ഹംസയാണ് മുക്കാൽ ഭാഗവും. അതുകൊണ്ട് തന്നെ ഐനിന്റെ ശബ്ദം നമ്മൾ ശരിക്ക് വ്യത്യാസം അറിയുകയും നഅബുദു എന്ന് തന്നെ ഉച്ചരിക്കുകയും വേണം. പിന്നെ ആ വേർഡിൽ ശ്രദ്ധിക്കാനുള്ളത് ബു ദു എന്ന രണ്ട് ലമ്മുകളാണ്. രണ്ട് ലമ്മു ഉച്ചരിക്കുമ്പോൾ ചുണ്ട് കൂർപ്പിച്ച് പിടിക്കണം. ഇനി നമുക്ക് അടുത്ത വേർഡിലേക്ക് കടക്കാം. വഇയ്യാക, ഇതിൽ വഇയ്യാക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ യാഇൻ്റെയും കാഫിൻ്റെയും കാര്യം നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആയത്തിൻ്റെ വിവരണത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കിയതുപോലെ അസ്ലിയായ മദ്ദിനെ കൂട്ടി പറയാം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അത് ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സാധാരണ മദ്ദുള്ളിടത്ത് നമ്മളെ ഇഷ്ടത്തിന് കൂട്ടുക എന്നുള്ളത് പാടില്ല.
وَإِيَّاكَ نَسْتَعِينَ اِيَّاكَ نَعْبُدُ അത്രയും നീട്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇയ്യാക നഅബ്ദു എന്നിങ്ങനെ നിർത്തി പറയുക, അതും ശരിയല്ല. ഇനി വഇയ്യാക എന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ആ രണ്ടാമത്തെ ഹംസയാണ്. അവിടെ നമ്മൾ അശ്രദ്ധമായി ഓതുമ്പോൾ വഇയ്യാക നസ്തഈൻ, വൈ ഇംഗ്ലീഷിൽ വൈ എന്ന് പറയുന്നത് പോലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ വൈ, അപ്പോ അത് പാടില്ല. എങ്ങനെയാണോ നമ്മൾ ഒന്നാമത്തെ ഈ ഇയ്യാക്കയിൽ പറഞ്ഞത് അതേ ഈ തന്നെ ഇവിടെയും കേൾക്കണം. അപ്പൊ എങ്ങനെ ഉച്ചരിക്കണം? വഇയ്യാക വഇയ്യാക, കാഫ് നേരത്തെ പറഞ്ഞതാണ്, ഇനി അത് ആവർത്തിക്കുന്നില്ല. നാലാമത്തെ പദം നസ്തഈൻ എന്നതാണ്. നസ്തഈനിൽ ശ്രദ്ധിക്കാനുള്ളത് സാധാരണഗതിയിൽ കേൾക്കാറുള്ളൊരു പിഴവ് ത എന്ന അക്ഷരമാണ്. നമുക്കറിയാം ത എന്ന അക്ഷരത്തിന്റെ അറബിയിലെ ഉച്ചാരണം ഒരല്പം കാറ്റോടുകൂടി നാവിന്റെ തല മേലെ മുമ്പല്ലിന്റെ മുരട്ടിൽ വെച്ചുകൊണ്ട് ത തി തു അലിഫ് ബ ത, മലയാളത്തിലെ തോ എന്ന് പറയുന്ന ഉച്ചാരണം അറബിയിൽ ഇല്ല. പക്ഷേ ഇവിടെ പലപ്പോഴും നസ് തോയിൻ നസ് തോ താവും പോയി അതോടൊപ്പം അതിന്റെ ഫത്ഹ പോയിട്ട് തോന്നായി തൊലി പോലെ. അപ്പോ നസ് ത എന്നാണ്. എങ്ങനെയാണോ അൻഅം ത ഫത്ഹായത് അതേ ഫത്ഹ തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശീലിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നസ്തഈൻ നസ്തഈൻ ഐനാണ് അവിടെയും. നസ്തഈൻ എന്ന് പറഞ്ഞാൽ വായയുടെ നാവിന്റെ മുകളിലൂടെ ഒരു ശബ്ദം പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐ എന്ന് തൊണ്ട കൊണ്ട് ഉച്ചരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നസ്തഈൻ നസ്തഈൻ, അപ്പോഴേ ഐനാവുകയുള്ളൂ. അതേപോലെ തന്നെ ഐന് നമ്മൾ കൂടുതൽ ബലം കൊടുത്താൽ നഅ്ബുദു എന്നത് ഏകദേശം ഹംസയായതുപോലെ നസ്തഈൻ റബ്ബിൽ ആലമീൻ. ആ എന്നത് തൊണ്ടയുടെ താഴെയറ്റത്ത് നിന്ന് വരുന്ന ഒരു ശബ്ദമാണ്, അതാണ് ഹംസ. അപ്പൊ റബ്ബിൽ റബ്ബിൽ നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ നസ്തഈൻ നസ്തഈൻ ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം വൃത്തിയായി. അപ്പൊ നമുക്കൊന്ന് ഓതി നോക്കാം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇപ്പൊ ഞാൻ നസ്ത എന്ന് കഴിഞ്ഞിട്ട് ഈ എന്ന് സെപ്പറേറ്റ് കേൾക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നുണ്ടാവും. അതേപോലെ നമ്മൾ ഓതി പഠിക്കണം. ഒന്നുകൂടെ ഓതാം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അൽഹംദുലില്ലാ. അപ്പോ ഇതിൽ സാധാരണ വരുന്ന തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.